and welcome to T Junction. Here at T Junction on Footage, we're delighted to bring you all the latest news and updates from the world of science and technology. നിങ്ങൾ തന്നെ പോലെ പകുതി സമയം സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈയിടെ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുന്നിടയിൽ പരസ്യങ്ങൾ കയറി വരുന്ന ശ്രദ്ധിച്ചാണ് ആസ് ആഡ് ബ്രേക്സ്. Yes, Facebook, the world's largest platform for user-generated content, has decided to cash in on their enormous potential by monetizing their videos. And ee or episode il nammal tackle cheyan pona issue adu thanneyaanu Facebook monetization. Kazhinja November 30th theeyathi Mumbaiyil vechu nadathiya Create a Day event vechaanu Facebook ee new feature introduce cheyathu. So what is monetization and how does it work? ഒരു വശത്ത് ഇറ്റ് മേക്സ് വാച്ചിങ് വീഡിയോസ് ഓൺ ഫേസ്ബുക്ക് എ നോട്ട് സോ പ്ലസന്റ് എക്സ്പീരിയൻസ്. പലപ്പോഴും ഒരു വീഡിയോയുടെ നിർണായക പോർഷന്റെ ഇടയിലായിരിക്കും ആഡ് ബ്രേക്സ് കയറി വരിക. ബട്ട് ഓൺ ദ പ്ലസ് സൈഡ്, ഫേസ്ബുക്കിൽ സ്ഥിരമായി പോപ്പുലർ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന പേജസിന് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. മിനിമം 10K, അതായത് 10,000 ഫോളോവേഴ്സെങ്കിലും ഉള്ള പേജസാണ് ഫേസ്ബുക്ക് മോണറ്റൈസേഷന് അർഹരാകുന്നത്. മോണറ്റൈസ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ മിനിമം 3 മിനിറ്റ്സ് എങ്കിലും ലോങ് ആയിരിക്കണം. ഒപ്പം ഫേസ്ബുക്കിന്റെ കമ്മിറ്റി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യണം, അതായത് ഒബ്ജെക്ഷനബിൾ കണ്ടന്റ്, വൾഗാരിറ്റി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻസ്, സ്ട്രോങ് ലാംഗ്വേജ്, എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്, സോഷ്യൽ മീഡിയ ഇഷ്യൂ ഡിബേറ്റ്സ് തുടങ്ങിയത് അവോയ്ഡ് ചെയ്യുക. കണ്ടന്റ് ക്രിയേറ്റേഴ്സും പേജ് മാനേജേഴ്സും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 10,000 ഫോളോവേഴ്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 60 ദിവസങ്ങളിലായി വീഡിയോസിന് മിനിമം 30,000 1 മിനിറ്റ് വ്യൂസ് എങ്കിലും ഏൺ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേജും ഫേസ്ബുക്ക് മോണറ്റൈസേഷന് അർഹരാകും. നിലവിൽ 30ലധികം രാജ്യങ്ങളിൽ സജീവമുള്ള ഫേസ്ബുക്ക് മോണറ്റൈസേഷൻ എന്ന ഈ ന്യൂ ഫീച്ചറിലൂടെ നിങ്ങളുടെ വീഡിയോസിനിടയിൽ പ്ലേ ചെയ്യുന്ന പരസ്യങ്ങളിൽ നിന്ന് 55%, അതായത് 55% റവന്യൂ ഷെയർ വീതം ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇംഗ്ലീഷിനും ഉപരി മലയാളം, ഹിന്ദി, തമിഴ്, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റും ഫേസ്ബുക്ക് മോണറ്റൈസേഷന് എലിജിബിൾ ആണ്. പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് വീഡിയോ തന്നെ ആയിരിക്കണം. That too, one that's meaningful, informative, accurate and authentic. Static clips, slideshows, looping videos, text montages, തുടങ്ങിയ ഫോർമാറ്റ്സ് മോണറ്റൈസേഷന് എലിജിബിൾ അല്ല. കഴിഞ്ഞ നവംബർ 30th വീഡിയോ മോണറ്റൈസേഷനൊപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഫീച്ചറാണ് ബ്രാൻഡ് കൊളാപ്സ് മാനേജർ. ഇതിലൂടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സ്വന്തമായി ഒരു ബ്രാൻഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അതിലൂടെ തന്നെ മറ്റ് ബിഗർ ബ്രാൻഡ്സുമായി കൊളാബറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സെപ്റ്റംബറിൽ KPMG പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഇതാ 2018 അവസാനിക്കുമ്പോൾ ഓൺലൈൻ വീഡിയോ കണ്ടന്റ് കണ്ടവരുടെ എണ്ണം ഏതാണ്ട് 22.5 കോടിയിൽ അധികമാകും. സോ വാട്ട് യു വെയിറ്റിംഗ് ഫോർ? ടൈം ടു ഗെറ്റ് ഓൺലൈൻ ആൻഡ് ക്യാഷ് ഇൻ ഓൺ ഓൾ ദാറ്റ് ഗ്രേറ്റ് കണ്ടന്റ് യു ഹാവ് ബീൻ പോസ്റ്റിംഗ്. ആൻഡ് ഇനിയും ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫുട്ടേജ് TV, സ്റ്റേ ഇൻഫോർമ്ഡ്.